ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ രുചിക്കൂട്ടുകളൊന്നുമില്ലാതെ തനതായ രീതിയിൽ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാനാണ്. അമ്മയാണ് നമുക്ക് ഇന്ന് സാമ്പാർ ഉണ്ടാക്കി തരുന്നത്. നമുക്കറിയാം, വിപണിയിൽ കിട്ടുന്ന മിക്ക പൊടികളിലും തന്നെ നല്ല മായമുണ്ടെന്നൊക്കെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൊടികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നാടൻ ശൈലിയിൽ സാമ്പാർ ഉണ്ടാക്കാനാണ് ഇനി അങ്ങോട്ട് ശീലിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് അമ്മ നമുക്ക് കാണിച്ചു തരും. എന്താ അമ്മേ, നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയല്ലോ? ഉണ്ടാക്കാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കായം ഒന്ന് മുരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കായപ്പൊടിയല്ല ഇവിടെ യൂസ് ചെയ്യാറ്, കായത്തിൻ്റെ കട്ടയാണ്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് തവി കൊണ്ട് അമർത്തി കൊടുത്തിട്ട് എല്ലാ വശവും ഒന്ന് മുരിച്ചെടുക്കണം. അങ്ങനെ കായം നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ പൊട്ടിയതിന് ശേഷം ഇവ രണ്ടും എണ്ണയിൽ നിന്ന് അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കോരി മാറ്റുകയാണ്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അതാണ് സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതേസമയം ഉപ്പ് ചേർക്കാതെ തന്നെ പരിപ്പ് നമ്മൾ വേവിക്കാനായിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതേ പാത്രത്തിലാണ് നമ്മൾ സാമ്പാർ ആക്കിയെടുക്കാനായിട്ട് പോകുന്നത്. സാമ്പാർ രസക്കൂട്ടിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള പൊടി വറുക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനായി കായം വറുത്തുകോരി എണ്ണയിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അളവ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ഇത് നാച്ചുറലായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയേക്കാൾ അളവിൽ കൂടുതലായിട്ട് തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ആക്കി വെച്ചിട്ട് ആദ്യമേ റെഡിയാക്കി വെച്ച കായവും കറിവേപ്പിലയും എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ കായം ചേർന്ന കൂട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയുടെ കാര്യങ്ങളൊന്ന് നോക്കാം. അതായത് പച്ചക്കറി എല്ലാം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കൊക്കെ പകരമായിട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ ചീരയാണ് കേട്ടോ. വെണ്ടയ്ക്ക് ഇടുന്നത് പോലെ തന്നെയാണ്, സാമ്പാർ ചീര ഇടുമ്പോഴും സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ പച്ചക്കറികളെല്ലാം തന്നെ റെഡിയായിട്ടുണ്ട്. വേവ് കൂടുതൽ വേണ്ട പച്ചക്കറികൾ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് വേവ് കുറച്ച് വേണ്ട സവാളയും മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ സാമ്പാർ ചീര സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് നമ്മൾ വേവ് കൂടുതൽ വേണ്ട പച്ചക്കറികൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടി ഐറ്റംസ് ഉരുളിയിലിരുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഉരുളിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച കായത്തിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. പൊടി മൂപ്പിച്ചെടുത്ത ഉരുളിയിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ആർട്ടിഫിഷ്യൽ സാമ്പാർ പൊടിക്ക് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നാടൻ സാമ്പാർ കൂട്ട്. അപ്പോഴേക്കും പച്ചക്കറി വേവാനായിട്ട് വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാളയും മുരിങ്ങക്കോരും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നാലെ തന്നെ സാമ്പാർ ചീര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സാമ്പാറിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. സാമ്പാറിലേക്കായി നേരത്തെ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് സാമ്പാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ളത് നോക്കാം. ഉരുളിയിലേക്ക് എണ്ണയൊഴിച്ച് കടുകിട്ട് ഉലുവ കൂടി പൊട്ടിയതിനു ശേഷം സവോള ഇട്ട് കൊടുത്തിട്ട് മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു. അപ്പോഴേക്കും തന്നെ തിളച്ച് പാകമായ സാമ്പാർ എടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ നാടൻ സാമ്പാർ റെഡിയായിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ കറിപ്പൊടികളൊന്നും യൂസ് ചെയ്യാതെയുള്ള സാമ്പാറാണ്. അതുകൊണ്ട് തന്നെ പരിപ്പിട്ടിട്ടുണ്ടെങ്കിലും അസിഡിറ്റി ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ സാമ്പാർ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. താങ്ക് യു.